അസ്സലാമലൈക്കും. മറിയംസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നല്ല സ്പൈസിയും ഹോട്ടായിട്ടുള്ള ലഞ്ചിനോ ഡിന്നറിനൊക്കെ ശേഷം ഇതുപോലെ നല്ല തണുപ്പിച്ച സ്വീറ്റായിട്ടുള്ള ഗുലാബ് ജാമുനും കൂടെ മധുരം കഴിക്കാത്തവർ പോലും കഴിച്ചു. പണ്ടൊക്കെ ഗുലാബ് ജാമുൻ പ്രിപ്പയർ ചെയ്യുന്നത് പാൽ നന്നായി തിളപ്പിച്ച് പറ്റിച്ച് അതിൽ വാട്ടർ കണ്ടൻറ്റൊക്കെ കളഞ്ഞ് പാൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലെത്തും. ആ സ്റ്റേജിനെയാണ് ഖോയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മൈദ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് ഇനി സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമ്മളൊരു സോസ് പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ഒക്കെ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. വെള്ളം ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് റവ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിർത്താൻ വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ആഡ് ചെയ്യുക. അമൂല്യയുടെ പാൽപ്പൊടിയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കുക. മൈദ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 പിഞ്ച് മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. വെള്ളം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളപ്പിച്ച പാലാവരുത്, പച്ചപ്പാലായിരിക്കും. ഇനി ഒന്ന് നീഡ് ചെയ്തെടുക്കുക. ഒരു സോഫ്റ്റ് ഡോ ആവുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് കുഴക്കരുത്, പെട്ടെന്ന് ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി കുഴച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരുപാട് നേരം വയ്ക്കില്ല, കുറച്ച് നേരം മതിയാകും. 1-15 മിനിറ്റൊക്കെ മതി. അതിനുശേഷം നമ്മൾ മാവ് നോക്കുമ്പോൾ വീണ്ടും ഒന്ന് കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞങ്ങളിവിടെ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഡയറക്റ്റ് തന്നെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ബോൾസ് ഇനി ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക.
ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അകം പെട്ടെന്ന് വേകില്ല. ചെറിയ തീയിൽ കുറച്ചധികം നേരം ഇതുപോലെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എല്ലാ ബോൾസിൻ്റെയും സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കോരിയെടുക്കാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബോൾസൊക്കെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. അപ്പം അകത്ത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. ഈ ബോൾസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ബോൾസ് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ബോൾസ് 2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നല്ല തണുപ്പിച്ച് സെർവ് ചെയ്യാം. ഗാർണിഷിങ്ങിനായി ബദാമോ അല്ലെങ്കിൽ പിസ്തയോ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.